ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ നത്തോലി പീര വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നത്തോലി കൊഴുവ എന്നൊക്കെ പറയും, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം കൊഴുവയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ തലയും വാലും അതുപോലെ ഇതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. തിരുമ്മിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഇതിലുള്ള വഴുവഴുപ്പ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് വേണമെന്നില്ല, എടുക്കുവാണെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി 1/4 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2 വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒതുക്കിയെടുക്കുക. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക, പിന്നെ വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോവാതെയും നോക്കുക. നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൊഴുവയിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്തൊരു 5 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പീസാണ് എടുത്തിരിക്കുന്നത് കുടമ്പുളി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നത്തോലി പീര റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.